ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബീറ്റ്റൂട്ട് കൊണ്ടൊരു പച്ചടിയാണ് ചെയ്തെടുക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഉപ്പും വെള്ളവും ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ ബീറ്റ്റൂട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുത്താലും മതിയാവും അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം റെഡിയാക്കിയെടുക്കണം ഇതിനുവേണ്ടി കാൽക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കടുകും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുന്നത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തൈര് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് ഞാനിവിടെ അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇതിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം ബീറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഇത് തിളക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും ഇവിടെ ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കണം ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ രണ്ട് വറ്റലമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്